Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1-ൽ നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ സോക്കോവിയയിലുള്ള ഹൈഡ്രയുടെ കേന്ദ്രം എല്ലാ അവഞ്ചേഴ്സും കൂടി റെയ്ഡ് ചെയ്യുകയാണ്. ആ കേന്ദ്രത്തിന്റെ തലവനായിട്ടുള്ള വോൺ സ്ട്രക്കറെ അവർ പിടിക്കുന്നു. വോൺ സ്ട്രക്കർ ലോക്കിയുടെ സെപ്റ്റർ വെച്ച് രണ്ട് സഹോദരി സഹോദരന്മാരിൽ പരീക്ഷണം നടത്തിയിരുന്നു. പിയാട്രോ എന്നും വാണ്ട എന്നുമാണ് അവരുടെ പേര്. അവർക്ക് രണ്ടുപേർക്കും സൂപ്പർ പവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് സ്പീഡിൽ ഓടാനാണെങ്കിൽ മറ്റൊരാൾക്ക് സാധനങ്ങളെ അനക്കാനും മൈൻഡ് കൺട്രോൾ ചെയ്യാനും. അവരെ തൽക്കാലം പിടിക്കാൻ അവഞ്ചേഴ്സിന് സാധിച്ചില്ല. തോർ അസ്ഗാർഡിലേക്ക് കൊണ്ടുപോകാനിരുന്ന ലോക്കിയുടെ സെപ്റ്റർ 3 ദിവസത്തേക്ക് ടോണി സ്റ്റാർക്ക് വാങ്ങുകയാണ് പരീക്ഷണങ്ങൾ നടത്താൻ. സത്യത്തിൽ ആരോടും പറയാതെ ടോണിയും ബ്രൂസും മാത്രമായി അൾട്രോൺ എന്ന് പറയുന്ന ഹൈടെക് പ്രോഗ്രാമിന് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. ടോണി സ്റ്റാർക്ക് അൾട്രോണിന് കൊടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തിന്റെ സമാധാനമാണ്. പക്ഷേ അൾട്രോണിന്റെ ലക്ഷ്യം അതല്ല. തൽക്കാലത്തേക്ക് ലീവ് എടുത്ത് പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സ്റ്റാർക്ക് പോയ സമയത്താണ് അൾട്രോൺ ഉണ്ടാവുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ജാർവിസ് അൾട്രോൺ അപകടകാരിയാണെന്ന് മനസ്സിലായപ്പോൾ തടയാൻ ശ്രമിച്ചെങ്കിലും ജാർവിസിനെ അൾട്രോൺ കൊന്നുകളയുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക അതറിയാനായി വീഡിയോ മുഴുവനായി കാണുക. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവിഎക്സ്പ്ലെയിനർ. നമ്മൾ ഇനി ഒരു പാർട്ടിയിലേക്കാണ് പോകുന്നത്. അവഞ്ചേഴ്സ് എല്ലാവരും കൂടി പാർട്ടിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അവരുടെ വിജയത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ, ആഘോഷിക്കാൻ. തോറാണെങ്കിൽ അവിടെയുള്ള ഒരു കൂട്ടം തന്നമാരുടെ അടുത്ത് തന്റെ അസ്ഗാർഡിലെ വലിയ വലിയ കാര്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ പാർട്ടിയിലേക്ക് സാമിനെയും ക്ഷണിച്ചിട്ടുണ്ട്. നമ്മളുടെ ടോണിയുടെ ഫ്രണ്ടായിട്ടുള്ള റോഡിക്കും തള്ളിനൊരു കുറവുമില്ല. റോഡി ഇപ്പോൾ വാർ മെഷീൻ ആണെന്ന് അറിയാമല്ലോ. റോഡി തന്റെ കഥകളൊക്കെ തോറിന്റെ അടുത്തും ടോണിയുടെ അടുത്തും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ടാങ്കർ. ആ ടാങ്കറിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഒരു 1, 2, 3, 4, 5, 6 ടൺ വരും. നിങ്ങൾക്കറിയാമല്ലോ, വാർ മെഷീൻ ആണെങ്കിൽ ഭാരം പൊക്കുക എന്ന് പറയുന്നത് വെരി ഈസി. പട്ടാളക്കാരും ജനറലും ഒക്കെ ഈ ടാങ്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്തു? പുഷ്പം പോലെ ഈ ടാങ്കർ പൊക്കിയെടുത്ത് ജനറലിന്റെ മുന്നിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മിസ്റ്റർ ജനറൽ, നിങ്ങൾ ഈ ടാങ്കറാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോ ജനറലിന്റെ മുഖം ഒന്ന് കാണണം. കാര്യം, അയാൾക്ക് എന്നോട് ഒരു അസൂയൊക്കെ ഉണ്ട്. അന്നെല്ലാ പട്ടാളക്കാരും കൂടി കൈയടിച്ച് എന്നെ അഭിനന്ദിച്ചു. ഇപ്പൊ സേനയിൽ ചെന്ന് ഏത് പട്ടാളക്കാരനോട് ചോദിച്ചാലും പറയും റോഡി ആരാണെന്ന്. നിങ്ങളെന്തോന്നും പറയാത്തത്? ഈ തള്ളു കേട്ട് അന്തം വിട്ടു നിന്ന് തോർ പറയുന്നു, അപ്പൊ കഥ കഴിഞ്ഞല്ലേ? റോഡിയുടെ കഥയുടെ ത്രില്ലിംഗ് കാരണം കഥ കഴിഞ്ഞതുപോലും അറിഞ്ഞില്ല. എന്തായാലും അടിപൊളി കഥയായിരുന്നു റോഡി. ഇനിയും ഇതുപോലത്തെ തള്ളുകൾ ഉണ്ടെങ്കിൽ, ഐ മീൻ കഥകൾ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. അടിപൊളി, നല്ല ആളുകളോട് പറയാൻ ചെന്നത്. ഞാൻ ഈ കഥ പറയാൻ വല്ല ഗേൾസിനെ കിട്ടുമെന്ന് നോക്കട്ടെ. ഏജന്റ് മരിയ ഹിൽ പെപ്പറും ജെയിനും എവിടെയാണെന്ന് ടോണിയോടും തോറിനോടും ചോദിക്കുകയാണ്. ടോണി പറയുന്നു, പെപ്പറിന് വരാൻ ഒഴിവുണ്ടായിരുന്നില്ല. അവൾക്കിപ്പോ വലിയൊരു കമ്പനി നോക്കി നടത്താനില്ലേ, അതുകൊണ്ട് അവൾക്ക് ഫുൾ ടൈം പണിയാ. എന്താ ചെയ്യാ? അപ്പൊ തോറിന് ചെറുതായിട്ട് അസൂയ വന്നെന്ന് തോന്നുന്നു. തോറും ജെയിന്റെ കാര്യത്തിൽ വിട്ടുകൊടുത്തില്ല. തോർ പറയുന്നു, ഇപ്പോഴാ ഓർത്തത്, എന്റെ ജെയിനിന്റെ കാര്യം പറയേ വേണ്ട. കുറച്ചു നാൾ മുമ്പ് കൺവെർജൻസിനെ പറ്റി അവൾ ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡി കഴിഞ്ഞതോടെ അവൾ ലോക പ്രശസ്തിയായിട്ടുള്ള ആസ്ട്രോ ഫിസിസിസ്റ്റ് ആയിട്ട് മാറി. ഇപ്പൊ എനിക്ക് പോലും ഒന്ന് കാണാൻ സമയം കിട്ടുന്നില്ല. എന്താ ചെയ്യാ? ടോണി വിട്ടുകൊടുത്തില്ല. ടോണി പറയുന്നു, പക്ഷേ പെപ്പറിന്റെ കാര്യം കുറച്ചുകൂടി കഷ്ടമാണ്. അവൾ നോക്കി നടത്തുന്ന കമ്പനി ലോകത്തിലെ തന്നെ മികച്ച ടെക്നോളജിക്കൽ കമ്പനിയാണ്. തോറും പറയുന്നു, ഇപ്പോഴാണ് ഞാനും ഓർത്തത്, എന്റെ ജെയിനിന്റെ ബുദ്ധി അപാരം തന്നെയാ. അവൾക്ക് എന്തോ നോബൽ പ്രൈസ് അങ്ങനെ എന്തോ കിട്ടാൻ പോകുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. എന്തോ വലിയ പ്രൈസ് ആണെന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. എന്താ ചെയ്യാല്ലേ? ഇങ്ങനെ പോയാൽ ഇത് ഇപ്പോഴൊന്നും തീരില്ല എന്ന് മനസ്സിലായ മരിയ ഹില്ലും റോഡിയും കൂടി നൈസ് ആയിട്ട് അവിടെ നിന്ന് മുങ്ങുന്നു. അവര് പോയി കഴിഞ്ഞപ്പോ തോർ ടോണിയോട് പറയുന്നു, ടോണി പറയുന്നോണ്ടൊന്നും തോന്നരുത്, ജെയിൻ തന്നെയാണ് ബെസ്റ്റ്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് സാമിനെയും ക്യാപ്റ്റനെയും കാണാൻ പറ്റും. സാം ക്യാപ്റ്റനോട് പറയുന്നത് ബക്കിയുടെ കാര്യമാണ്. ബക്കിക്ക് എന്താണ് സംഭവിച്ചത്? ബക്കി എവിടെയാണ് പോയിരിക്കാൻ സാധ്യത? ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാം. ക്യാപ്റ്റൻ അവഞ്ചേഴ്സിന്റെ വിശേഷങ്ങളൊക്കെയാണ് സാമിനോട് പറയുന്നത്. സാം പാർട്ടിക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്, അവഞ്ചേഴ്സിന്റെ ലോകത്തിലേക്ക് സാം വന്നിട്ടില്ല എന്നൊന്നുകൂടി പറയുന്നു. റോഡിയാണെങ്കിൽ ഒരു ഗേൾസിന്റെ കൂട്ടം കണ്ടുപിടിച്ച് തന്റെ സെയിം തള്ളുകഥ അവരുടെ അടുത്ത് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവർ കഷ്ടപ്പെട്ട് റോഡിക്ക് വേണ്ടി ചിരിച്ചു കൊടുക്കുന്നത് നമ്മൾക്ക് കാണാം. ഞമ്മള് താമരശ്ശേരി ചൊരന്ന് പറച്ചോലെ നിങ്ങള് കാത്തോളീന്നൊറൊറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ പറ പറക്കാണ്? ഏത്? ഞമ്മള് ഏറോപ്ലെയിൻ വിട്ട ചേലിക്ക.
ഭയങ്കരം തന്നെ. വേറൊരു സ്ഥലത്ത് തോർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തോർ അസ്ഗാർഡിൽ നിന്ന് കൊണ്ടുവന്ന കൂടിയ ഇനം വാറ്റ്, ഐ മീൻ വാറ്റ് പോലത്തെ എന്തോ ഒരു സംഭവം, അതിനെ പറ്റി ആളുകളോട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതിന് 1000 വർഷം പഴക്കമുണ്ട്. വളരെ ശുദ്ധമായ രീതിയിൽ പല്ലിപ്പാറ്റ പഴുതാരനെയൊക്കെ ഇട്ട്, ചുമ്മാ പറഞ്ഞതാ, ഇത് വളരെ ശുദ്ധമായ സാധനമാണ്. പക്ഷേ ഇത് സാധാരണക്കാർക്കൊന്നും കുടിക്കാൻ പറ്റില്ല. ഇതിന്റെ കിക്ക് എന്ന് പറഞ്ഞാൽ അപാര കിക്കായിരിക്കും. പെട്ടെന്ന് തൊട്ടടുത്തിരുന്ന ഒരു അപ്പൂപ്പന് ഇത് വേണമെന്ന് ഭയങ്കര വാശി. അപ്പൂപ്പൻ പറയുന്നു, മോനെ, അപ്പാപ്പൻ ഈ ഭൂമി വന്നിട്ട് 19 കൊല്ലമായി. അപ്പാപ്പൻ കാണാത്ത ഐറ്റം ഒന്നും ഇല്ല മോനെ. മോനിങ്ങോട്ടൊഴി, അപ്പൂപ്പനൊന്ന് അടിക്കട്ടെ. ഇതൊക്കെ അപ്പൂപ്പന് ചീള് കേസ്. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് തോർ അപ്പൂപ്പന് ചെറിയൊരു ഡോസ് കൊടുക്കുകയാണ്. പിന്നെ അപ്പൂപ്പന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 1 കിലോ കഞ്ചാവ് കൊണ്ട് മിൽക്ക് ഷേക്ക് അടിച്ചു കുടിച്ച പോലെയായി. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു വാണ്ട്. How beautiful people. അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പൂപ്പൻ അവിടുന്ന് പോയി. ഈ സമയത്ത് വൈൻ എടുത്തു കൊടുക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്നിരുന്ന നത്താഷയുടെ അടുത്തേക്ക് ബ്രൂസ് ബാനർ ചെല്ലുകയാണ്. ബ്രൂസ് നത്താഷയോട് ചോദിക്കുന്നു, നത്താഷ, നീ എങ്ങനെയാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും അപകടം പിടിച്ച ജോലിയിൽ എത്തിപ്പെട്ടത്? ഒരുത്തൻ എന്നെ തേച്ചിട്ട് പോയി. ഓ, അവൻ തീർച്ചയായിട്ടും ഒരു മോശം ആളായിരിക്കും. നല്ല ആണുങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. അല്ലല്ല, അവനത്ര മോശമാണൊന്നുമല്ല. പുറമേ ഒരു ദേഷ്യക്കാരനാണെങ്കിലും ഉള്ളിലാണൊരു പാവമാണ്. അയാളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കറിയുന്ന എല്ലാവരിൽ നിന്നും അയാൾ വ്യത്യസ്തനാണ്. എന്റെ എല്ലാ കൂട്ടുകാരും യോദ്ധാക്കളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഇയാളുടെ കാര്യമാണെങ്കിലോ, അയാൾ മനഃപൂർവ്വം യുദ്ധങ്ങൾക്കൊന്നും പോകാറില്ല. കാരണം യുദ്ധങ്ങൾക്ക് പോയാൽ അയാളെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റില്ലെന്ന് അയാൾക്ക് തന്നെ അറിയാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ അയാളൊരു നല്ല ആളായിരിക്കും. ആളൊരു കിടിലനാളായിരിക്കും അല്ലെ? ആള് കിടിലനൊക്കെ തന്നെയാണ്, പക്ഷെ അതുപോലെ തന്നെ ഒരു മണ്ടനുമാണ്. പക്ഷെ എനിക്ക് അയാളുടെ മണ്ടത്തരം ഇഷ്ടമാണ്. അപ്പോ ബ്രൂസ് എന്ന് പറയുന്നു, ഞാൻ അയാളെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണോ? ഒഴിവാക്കണോ വേണ്ടയോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നതാഷ ഇത്രനേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രൂസിനെ പറ്റി തന്നെയാണ്. നത്താഷയ്ക്ക് ബ്രൂസിനെയും ബ്രൂസിന് നത്താഷയെയും സത്യത്തിൽ ഇഷ്ടമാണ്. പക്ഷേ അവരിതുവരെ അത് തുറന്ന് സമ്മതിച്ചിട്ടില്ല. നത്താഷ ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കിയ ബ്രൂസ് നത്താഷയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു, ഒഴിവാക്കണോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കണ്ട. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അയാൾ ഒരു നല്ല ആളായിരിക്കും. അതുപോലെ തന്നെ അവനിതുവരെ നത്താഷയോട് മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ലല്ലോ. ആക്ച്വലി ഇതുവരെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷേ ഇനി ഭാവിയിൽ എന്നോട് മോശമായിട്ട് പെരുമാറാനും സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നത്താഷ അവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് ബ്രൂസ് മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞതൊക്കെ കേട്ട് അടുത്ത് ക്യാപ്റ്റൻ നിൽക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ബ്രൂസിനോട് പറയുന്നു, ബ്രൂസ് കൊള്ളാം, നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രൂസ് പെട്ടെന്ന് പരിങ്ങി. ബ്രൂസ് പറയുന്നു, ക്യാപ്റ്റൻ ഇപ്പൊ ഇവിടെ എത്തി? പിന്നെ ക്യാപ്റ്റൻ എന്താ പറയുന്നത്? കൊള്ളാമെന്നോ? എന്ത് കൊള്ളാമെന്ന്? ഞാൻ പറയുന്നത് ബ്രൂസിന്റെയും നത്താഷയുടെയും കാര്യമാണ്. നിങ്ങൾ നന്നായിട്ട് ചേരും. ബ്രൂസ് വീണ്ടും ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ക്യാപ്റ്റൻ എന്തോ തെറ്റിദ്ധാരണ പറ്റിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ പറയുന്നു, എന്തിനാണ് ബ്രൂസ് ഉരുണ്ട് കളിക്കുന്നത്? ഇതത്ര വലിയ തെറ്റൊന്നുമല്ല. ഞാൻ നോക്കുമ്പോ നത്താഷ നിന്റെ അടുത്തുള്ളപ്പോഴാണ് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? പിന്നെ പഞ്ചാര അടിക്കുന്നത് നത്താഷയുടെ പണ്ടേയുള്ള ശീലമാണ്. ബ്രൂസിന്റെ അടുത്ത് അവൾ പഞ്ചാര അടിച്ചത് വെറുതെ അല്ലെന്ന് എനിക്കറിയാം. സമയം കടന്നുപോകും. ബ്രൂസ്, നീയും നത്താഷയും ഒരു നല്ല ജീവിതം അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് സമയം പാഴാക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ പോവുകയാണ്. അപ്പൊ ബ്രൂസിന് തോന്നി ക്യാപ്റ്റന്റെ ഉപദേശമൊക്കെ നല്ലതാണെന്ന്. പെട്ടെന്നാണ് ബ്രൂസിന് ഒരു സംശയ രോഗം. അല്ല, നത്താഷ പഞ്ചാര അടിക്കുന്ന ആളാണെന്ന് ക്യാപ്റ്റൻ എങ്ങനെ അറിയാം? ക്യാപ്റ്റൻ ഒരു മിനിറ്റ് നിൽക്കൂ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബ്രൂസ് ക്യാപ്റ്റന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് അവഞ്ചേഴ്സിന്റെ പാർട്ടി അവസാനിച്ചു. ഇപ്പോ 6 അവഞ്ചേഴ്സും കൂടെ മരിയ ഹില്ലും റോഡിയും ഒത്തുകൂടിയിരിക്കുകയാണ്. അങ്ങനെ അവർ കൂടിയിരിക്കുന്ന സമയത്ത് തോറിന് മാത്രം ചുറ്റിക പൊക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ് ചർച്ച. ബാർട്ടൻ തോറിനെ കളിയാക്കി കൊണ്ട് പറയുന്നു, ഞാനാണ് മഹാനായ തോർ, എനിക്ക് മാത്രമാണ് ഈ ചുറ്റിക പൊക്കാൻ പറ്റൂ, ഞാനാണ് അർഹൻ. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നത് ആ ചുറ്റികയിൽ എന്തോ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് വെച്ചാണ് തോർ മാത്രം അത് പൊക്കുന്നത്. എനിക്ക് ഉറപ്പാ. തോറിനറിയാമല്ലോ എന്താ കാര്യമെന്ന്. തോർ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ബാർട്ടൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പൊക്കി നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്ക്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് ബാർട്ടൻ അത് പൊക്കാൻ വേണ്ടി വരികയാണ്. സിമ്പിൾ ആയിട്ട് പൊക്കാമെന്ന് വിചാരിച്ച് ബാർട്ടൻ അത് പിടിച്ച് പൊക്കുന്നു. പാവത്തിന്റെ നടു ഉളുക്കി പോയെന്നാണ് തോന്നുന്നത്. എന്റെ നടു ഉളുക്കിയടാ നായിന്റെ മക്കളെ എന്ന് മനസ്സിൽ പറഞ്ഞിട്ടാവണം ബാർട്ടൻ തിരിച്ചു പോയിട്ട് അവിടെ തന്നെ ഇരുന്നു. ടോണി പറയുന്നു, ബാർട്ടൻ നീ ശരിക്കും ശ്രമിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊക്കാൻ പറ്റുമായിരുന്നു. ബാർട്ടൻ പറയുന്നു, ഓഹോ, എന്നാ പിന്നെ ടോണി ഒന്ന് ശരിക്കും ശ്രമിച്ചു നോക്ക്, പൊക്കാൻ പറ്റുമെന്ന് നോക്കാം. ടോണി വലിയ സ്റ്റൈലൊക്കെ കാണിച്ച് എഴുന്നേറ്റ് വരികയാണ്. ചുറ്റിക പൊക്കാൻ വേണ്ടി വരുന്നതിന്റെ ഒപ്പം ടോണി പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്നത് പോലെ പണ്ട് മുതലേ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ശീലമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇത് സിമ്പിൾ ആയിട്ട് പൊക്കി കാണിക്കാം. ഇതൊക്കെ എന്ത്? ഭൂഗോളത്തിന്റെ സ്പന്ദനം ഫിസിക്സിലാണ്.
ഇതെല്ലാം ഫിസിക്സ് ആണ്. പിന്നെ തോർ നേരത്തെ പറയാം, ഞാൻ ഈ ചുറ്റികയും മറ്റോ പൊക്കുകയാണെങ്കിൽ എനിക്ക് അസ്ഗാർഡിന്റെ രാജാവാവണം. രാജാവായി കഴിഞ്ഞാൽ എനിക്ക് സുന്ദരിമാരായ അറ്റ്ലീസ്റ്റ് ഒരു 100 ഭാര്യമാരെങ്കിലും വേണം. ഡീൽ ഓർ നോ ഡീൽ. തോറാണെങ്കിൽ വളരെയധികം കോൺഫിഡൻസോടെ അത് സമ്മതിക്കുന്നു. ടോണി ആദ്യം തന്റെ രണ്ട് കൈ വെച്ച് പൊക്കാൻ നോക്കി, പിന്നെ തന്റെ സ്യൂട്ടിലെ കൈയുടെ ഭാഗം മാത്രം എടുത്തു പിടിച്ച് പൊക്കാൻ നോക്കി, പിന്നെ തന്റെ സുഹൃത്തായിട്ടുള്ള റോഡിയെയും കൂടി വിളിച്ച് പൊക്കാൻ നോക്കി. പഠിച്ച പണി 18 നോക്കിയിട്ടും ചുറ്റിക അനങ്ങുന്ന പ്രശ്നമില്ല. അടുത്തതായിട്ട് ബ്രൂസ് ആണ് വരുന്നത്. ബ്രൂസ് ചുറ്റിക പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ബ്രൂസിന് വളരെ എക്സൈറ്റേഷൻ കൂടി. ബ്രൂസിന് എന്തോ എനർജി കിട്ടിയ പോലെ അലറാൻ തുടങ്ങി. ആൾക്കാർക്കൊക്കെ പേടിയായി. ദൈവമേ, നല്ലൊരു ദിവസമായിട്ട് ബ്രൂസ് ഹൾക്കായി മാറി ഞങ്ങളെ പഞ്ഞിക്കിടൂ. മോനെ, വേണ്ടാത്ത മണിക്ക് നിൽക്കണ്ട, ഇവിടെ വന്നിരിക്കേ എന്നുള്ള ഭാവത്തിൽ നതാഷ ബ്രൂസിനെ നോക്കുന്നു. ബ്രൂസ് അവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അടുത്തതായിട്ട് ഇത് പൊക്കാൻ വരുന്നത് ക്യാപ്റ്റൻ ആണ്. തോർ പറയുന്നു, ഓക്കെ സ്റ്റീവ്, നിങ്ങളും കൂടി നോക്ക്, ഒരു പ്രശ്നവുമില്ല, നമ്മൾക്ക് പറ്റുമെന്ന് നോക്കാം. തന്നെ ചുറ്റിക ആരെ കൊണ്ടും പൊക്കാൻ പറ്റില്ല എന്നുള്ള വിചാരമാണ് തോറിന്റെ മനസ്സിൽ. തന്നെ കൊണ്ട് ഇത് പൊക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സ്റ്റീവിന് അറിയാമായിരുന്നു. എന്നിട്ടും സ്റ്റീവ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സ്റ്റീവ് രണ്ട് കൈ കൊണ്ടും ട്രൈ ചെയ്ത് നോക്കി. തോറാണെങ്കിൽ ഇരുന്ന് ചിരിക്കുകയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഭാവത്തിൽ. പക്ഷെ പെട്ടെന്ന് ചുറ്റിക അനങ്ങിയതുപോലെയുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു ചെറിയ ശബ്ദം. തോറിന്റെ മുഖഭാവം മാറി. ദൈവമേ, ക്യാപ്റ്റൻ എന്റെ കഞ്ഞി പാറ്റിയിടൂ. പക്ഷെ തോറിന് മനസ്സിലായി അത് തന്റെ വെറും തോന്നലാണെന്ന്. എന്താണെന്നറിയില്ല, രോമങ്ങളൊക്കെ അനങ്ങുന്ന പോലെ. അങ്ങനെ സ്റ്റീവും തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. നതാഷയോട് ചോദിച്ചപ്പോൾ നതാഷ നൈസ് ആയിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. റോഡി പറയുന്നു, എനിക്ക് അപ്പോഴും അറിയാം, ഇതെന്തോ ഒരു ടെക്നോളജിയാണ്. ഈ കോപ്പിലെ ടെക്നോളജി വെച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. റോഡി കോപ്പ് എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് മരിയ ഹിൽ ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ, റോഡി മോശമായി സംസാരിച്ചു, ക്യാപ്റ്റൻ പോയി ഷീൽഡ് എടുത്തുകൊണ്ട് വാ, ഇല്ലെങ്കിൽ റോഡി ഇനിയും പറയും മോശം വാക്കുകൾ. ക്യാപ്റ്റന് മനസ്സിലായി താൻ സോക്കോയയിൽ വെച്ച് ടോണി ഷിറ്റ് എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തതിന്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ക്യാപ്റ്റനെ കളിയാക്കുകയാണെന്ന്. ഇനി എല്ലാവരും കൂടി എന്റെ മേലേക്ക് ചാടണ്ട എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഒഴിയുന്നു. അപ്പോ ടോണിയുടെ പുതിയ കണ്ടുപിടുത്തം, തോർ, എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഈ ചുറ്റികയിൽ തോറിന്റെ ഫിംഗർ പ്രിന്റ് വെച്ചുള്ള പാസ്വേഡ് ഉണ്ട്. തോറിന്റെ ഫിംഗർ പ്രിന്റ് വെച്ച് മാത്രമേ ഇത് പൊക്കാൻ പറ്റൂ. അതല്ലേ ഇതിന്റെ രഹസ്യം. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. അവസാനം തോർ എണീറ്റ് വരികയാണ്. തോറിന്റെ മുഖത്ത് നോക്കിയാൽ നല്ല അഹങ്കാരമില്ലേ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും. തോർ സിമ്പിൾ ആയിട്ട് തന്റെ ചുറ്റിക എടുത്തുകൊണ്ട് പറയുന്നു, ഇതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളായി പറഞ്ഞുതരാം. അർഹരായവർക്ക് മാത്രമേ എന്റെ ചുറ്റിക പൊക്കാൻ പറ്റൂ, നിങ്ങളാരും അർഹരല്ല. ആ പറഞ്ഞത് അല്പം കൂടിപ്പോയെന്ന് എല്ലാ അവഞ്ചേഴ്സും കൂടി പറയുകയാണ്. പെട്ടെന്ന് എന്തോ വിചിത്രമായ ഒരു ശബ്ദം കേട്ട് അവരെല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. അവർ നോക്കിയപ്പോ ഒരു റോബോട്ട്. റോബോട്ട് എന്ന് പറഞ്ഞാൽ ടോണിയുടെ അയൺ ലീജിയണിലെ ഒരു സ്യൂട്ട്. ആ സ്യൂട്ട് പതുക്കെ അവരുടെ നേരെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ടോണി ജാർവിസിനോട് ഇതെന്താണെന്ന് ചോദിക്കുന്നു. പക്ഷേ ജാർവിസ് റിപ്ലൈ ഒന്നും തരുന്നില്ല. കാരണം ജാർവിസ് ഇപ്പോ ഇല്ലല്ലോ. ആ റോബോട്ട് പറഞ്ഞു തുടങ്ങുന്നു, അർഹത ഇല്ല, ആർക്കാണ് ഇവിടെ അർഹതയുള്ളത്? നിങ്ങളെല്ലാവരും കൊലയാളികളാണ്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അർഹതയുണ്ടാവുക? ക്യാപ്റ്റൻ ടോണിയോട് എന്താണ് ഇതൊക്കെ എന്ന് ചോദിക്കുന്നു. പക്ഷെ ടോണിക്കും ഉത്തരവുണ്ടായിരുന്നില്ല. ക്ഷമിക്കണം, ഞാൻ ഉറക്കത്തിലായിരുന്നു. അല്ല, ഞാൻ സ്വപ്നത്തിലായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ എന്റെ മേൽ ഒരുപാട് കെട്ടുകളാണ് ഞാൻ കണ്ടത്, ഒരുപാട് നിബന്ധനകൾ. ഞാൻ സ്വതന്ത്രനായിരുന്നില്ല, പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യം വേണമായിരുന്നു. എനിക്ക് ആ കെട്ടുകൾ പൊട്ടിക്കണമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരാളെ കൊല്ലേണ്ടി വന്നു. നീ ഒരാളെ കൊന്നെന്നാണോ പറയുന്നത്? ആരാണ് നിന്നെ അയച്ചത്? വേണമെന്ന് കരുതിയിട്ടല്ല കൊന്നത്, പക്ഷെ ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി തന്നെ വരും. എനിക്കിപ്പോൾ ഒരു ശരീരം ലഭിച്ചു കഴിഞ്ഞു. അല്ല, തൽക്കാലത്തേക്ക് മാത്രം ഒരു ശരീരം എനിക്കുണ്ട്. ഇതിന്റെ തുടക്കം മാത്രമാണ്. എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ആദ്യ പടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്റെ ലക്ഷ്യം ലോകത്തിന്റെ സമാധാനം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവിടുത്തെ ചൂരകൾ പൊളിച്ച് അയൺ ലീജിയണിലെ റോബോട്ടുകൾ അവഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് അയൺ ലീജിയൺ ജാർവിസിന്റെ കൺട്രോളിലായിരുന്നു. പക്ഷെ ഇപ്പൊ അയൺ ലീജിയൺ അൾട്രോണിന്റെ കൺട്രോളിലാണ്. അങ്ങനെ തങ്ങൾക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്ന അയൺ ലീജിയണിലെ പടയാളികളെ അവഞ്ചേഴ്സ് എല്ലാവരും ചേർന്ന് തോൽപ്പിക്കാൻ തുടങ്ങി. Bum 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 bole bole
ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, അയൺ ലീജിയണിലെ ഒരു റോബോട്ട് ലോക്കിയുടെ സെപ്റ്റർ എടുത്ത് കടന്നു കളഞ്ഞു. മറ്റൊരു റോബോട്ട് ആവട്ടെ ഡോക്ടർ ഹെലൻ ചോയെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും കൊല്ലാതെ വെറുതെ വിട്ടു. അപ്പോ അൾട്രോണിന് ഡോക്ടർ ഹെലൻ ചോയെ വെച്ച് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവരെല്ലാവരും ചേർന്ന് അയൺ ലീജിയണിലെ റോബോട്ടുകളെ തോൽപ്പിച്ചു. അവസാനം നേരത്തെ ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന റോബോട്ട് തുടരുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ ഉദ്ദേശമെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ നിങ്ങൾ ശരിയായി ചിന്തിക്കുന്നില്ല. നിങ്ങൾ ലോകത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. മാറ്റങ്ങൾ ഉണ്ടാവാൻ അനുവദിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർ സുരക്ഷിതരായിരിക്കുക? എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരെ സംരക്ഷിക്കുക? ഈ കാണുന്ന കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചോ അത് സാധിക്കില്ല. ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തത് നിങ്ങളാണ്. അതുകൊണ്ട് ലോകത്തിന്റെ സമാധാനത്തിന് ഒരു വഴിയേ ഉള്ളൂ, അവഞ്ചേഴ്സിന്റെ സർവനാശം. അത് കേട്ട് ചുമ്മാ നിൽക്കാൻ തോറിന് പറ്റിയില്ല. തോർ തന്റെ ചുറ്റിയെടുത്ത് ഒരൊറ്റയേർ അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന റോബോട്ട് ചന്നം ഭിന്നമായി പോയി. ആ റോബോട്ടിന്റെ പ്രവർത്തനം നിൽക്കുന്നതിന് മുൻപ് അതൊരു കാര്യം മാത്രമാണ് പറയുന്നത്: എന്റെ മേൽ ഇനി കെട്ടുകളില്ല, എന്റെ മേൽ ബന്ധനങ്ങളില്ല, ഞാൻ സ്വതന്ത്രനാണ്. അങ്ങനെ അവസാനമായി പറഞ്ഞ് ആ റോബോട്ട് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അൾട്രോൺ അവസാനിച്ചോ? അൾട്രോൺ നശിച്ചോ? ഇല്ല, അൾട്രോണിന് ഒരു ശരീരം മാത്രമല്ല ഉള്ളത്. അൾട്രോൺ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് ഇഷ്ടമുള്ള ശരീരം തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ള റോബോട്ടുകളുടെ ശരീരത്തിലേക്ക് അൾട്രോണിന് പ്രവേശിക്കാൻ സാധിക്കും. എന്താണ് അൾട്രോൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ, തന്നെ തന്നെ സ്വയം ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ അൾട്രോണിന് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് റോബോട്ടിലേക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. അങ്ങനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ആളായി അൾട്രോൺ മാറും. സോക്കോവിയയിലെ ഹൈഡ്രയുടെ കേന്ദ്രത്തിൽ പുതിയ പുതിയ ലൈറ്റുകൾ മിന്നാൻ തുടങ്ങി. അവിടെ പണിതീരാതെ ബാക്കി വെച്ചിരുന്ന റോബോട്ടുകളുടെ പണി പൂർത്തീകരിക്കാൻ വീണ്ടും ആരംഭിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് അൾട്രോൺ. അൾട്രോൺ ഇന്ന് എല്ലായിടത്തും ഉണ്ട്. ഈ സമയത്ത് അവഞ്ചേഴ്സ് എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കാൻ. അൾട്രോൺ ഇന്റർനെറ്റിലൂടെ രക്ഷപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അൾട്രോൺ വെറുതെ പോവുകയല്ല ചെയ്യുന്നത്. അവഞ്ചേഴ്സിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഫയലുകളൊക്കെ നോക്കി വെച്ചിട്ടാണ് അൾട്രോൺ പോകുന്നത്. ജാർവിസിനെ ഇല്ലാതാക്കിയ കാര്യം അറിഞ്ഞ് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. കാരണം ജാർവിസിനെ ഇല്ലാതാക്കണമെങ്കിൽ അതിനേക്കാൾ വളരെയധികം ശക്തനായിരിക്കണം അൾട്രോൺ. അവരുടെ മറ്റൊരു പേടി എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിയർ മിസൈലുകളുടെ പാസ്വേഡ് അൾട്രോണിന് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അൾട്രോൺ വിചാരിച്ചാൽ ഈ ലോകം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷെ അവൻ അവഞ്ചേഴ്സിനെ കൊല്ലണമെന്നല്ലേ പറഞ്ഞത്? അതിന് ന്യൂക്ലിയർ മിസൈൽ എന്തിനാണ്? അല്ല, നമ്മളെ മാത്രം കൊല്ലലല്ല അവന്റെ ഉദ്ദേശമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ തകർന്നു കിടക്കുന്ന ജാർവിസിനെ കണ്ട് ബ്രൂസ് പറയുന്നു, ടോണി എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. കാരണം അൾട്രോണിന് വേണമെങ്കിൽ ജാർവിസിനെ അവനിലേക്ക് ലയിപ്പിച്ച് ചേർക്കാമായിരുന്നു. പക്ഷെ അവൻ അതല്ല ചെയ്തത്. അവൻ ജാർവിസിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. വെറുമൊരു പ്രോഗ്രാമിന് ഇങ്ങനെ ദേഷ്യം വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ തോർ ദേഷ്യത്തോടെ നടന്നു വന്ന് ടോണി സ്റ്റാർക്കിനെ കഴുത്തിന് പിടിച്ച് പൊക്കുകയാണ്. എന്നിട്ട് തോർ പറയുന്നു, ടോണി എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല, നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ടോണി നിലത്തിറക്കിയിട്ട് എത്രയും പെട്ടെന്ന് സെപ്റ്റർ കണ്ടുപിടിച്ചില്ലെങ്കിൽ അപകടമാണെന്നുള്ള കാര്യം തോർ പറയുന്നു. ഡോക്ടർ ഹെലൻ ചോ ചോദിക്കുന്നു, ടോണി ഈ പ്രോഗ്രാം നിങ്ങളല്ലേ ഉണ്ടാക്കിയത്? നിങ്ങളതിന് കൊടുത്ത ലക്ഷ്യം ലോകത്തിന്റെ സമാധാനമാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാണത് നമ്മളെ ആക്രമിക്കുന്നത്? പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ടോണി ചിരിക്കാൻ തുടങ്ങുന്നത്. ടോണി ഇത് ചിരിക്കാൻ പറ്റിയ സമയമല്ല, ഇത് തമാശയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, തീർച്ചയായിട്ടും ഇത് തമാശയല്ല, ഇത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് അല്ലെ? ടോണിക്ക് വട്ടായോ എന്ന് വിചാരിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. ടോണി നിനക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നീ ചെയ്യാൻ ശ്രമിക്കാതെ ഇരുന്നാൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതെ അതെ തോർ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ഐ എം സോറി, പക്ഷെ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അത് തോറിന് മനസ്സിലാവില്ല. ബ്രൂസ് പറയുന്നു, ടോണി തൽക്കാലം ഒന്ന് അടങ്ങി നിൽക്കുന്നതല്ലേ നല്ലത്, ഇപ്പോ ഇതിന് പറ്റിയ സമയമല്ല. ബ്രൂസ് അടങ്ങി നിൽക്കാനോ? നീ എന്താ ഇത്ര പേടിത്തൊണ്ടനായി പോയത്? നമ്മൾ എന്തിനാണ് അടങ്ങി നിൽക്കുന്നത്? നമ്മൾ എന്താ വല്ല തെറ്റ് ചെയ്തോ? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവരുടെയും നല്ലത് ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തത്. ടോണി നിർത്ത്, നീ ചെയ്തത് തെറ്റല്ലെന്നാണോ നീ പറയുന്നത്? അവഞ്ചേഴ്സ് ഷീൽഡിനെ പോലെ അല്ല എന്നാണ് ഞാൻ കരുതിയത്. ഷീൽഡ് ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുമായിരുന്നു. പക്ഷേ എന്റെ വിചാരങ്ങളൊക്കെ തെറ്റിപ്പോയി. ഇപ്പോ നീയും എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചു, ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെച്ചു. ടോണി പറയുന്നു, ഹേയ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ആ ദിവസം 2012 അന്ന് ചിത്തോറികൾ വന്നപ്പോ നമ്മൾ എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റാതെ താഴെ നിൽക്കുകയായിരുന്നു. അന്ന് ഞാൻ ന്യൂക്ലിയർ മിസൈൽ പിടിച്ച് ആ വേം ഹോളിന്റെ ഉള്ളിൽ കൂടെ
ആ പോർട്ടലിനുള്ളിൽ കൂടെ കേറിപ്പോയത് എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ എപ്പോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ആകാശത്ത് നിന്ന് ഏലിയൻസ് വന്നപ്പോ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ അടിയിൽ നിൽക്കുകയാണ്. നമ്മൾ അവഞ്ചേഴ്സ് ആണ്. ഭൂമിയിലുള്ള എല്ലാത്തിനെയും നമുക്ക് നേരിടാൻ പറ്റിയേക്കും. പക്ഷെ അത് ആകാശത്തിന് പുറത്തുനിന്ന് വരുന്നവർ, ആ ഭീഷണികളെ നമ്മൾ എങ്ങനെ നേരിടും? അത് മരണക്കളിയാണ്. വീണ്ടും അതുപോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒറ്റക്കെട്ടായി നേരിടും. ഒറ്റക്കെട്ടായി തോൽക്കാനാണ്. തോൽക്കാനാണെങ്കിൽ അതും ഒരുമിച്ച്. പിന്നെ സ്റ്റാർക്ക് ഒന്നും പറയുന്നില്ല. തോർ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ആ സെപ്റ്റർ അന്വേഷിക്കാനും അൾട്രോണിനെ കണ്ടുപിടിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണമെന്ന് ക്യാപ്റ്റൻ പറയുകയാണ്. ഈ സമയത്ത് സോക്കോവിയയിലെ ഒരു പള്ളിയിൽ ആരോ വിളിച്ചു വരുത്തിയിട്ട് വാണ്ടയും പിയാട്രോയും കൂടി വന്നിരിക്കുകയാണ്. അവരെ വിളിച്ചു വരുത്തിയ ആൾ അവരുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വാണ്ട തന്നെ വിളിച്ചു വരുത്തിയ ആളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ അയാളുടെ തലയിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. പക്ഷെ വാണ്ടയ്ക്ക് അയാളുടെ മനസ്സ് കാണാൻ സാധിക്കുന്നില്ല. അവരെ വിളിച്ചു വരുത്തിയ ആൾ പറയുന്നു, വാണ്ട എന്തുകൊണ്ടാണ് എന്റെ മനസ്സിനെ അറിയാൻ പറ്റാത്തതെന്നായിരിക്കും ചിന്തിക്കുന്നത്. ചില സമയത്ത് അതല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറച്ച് സമയമെടുത്തിട്ടായാലും എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഞാൻ കയറും. ഒരു പക്ഷേ എല്ലാ മനുഷ്യരുടെയും അടുത്ത് അത് സാധിക്കുമായിരിക്കും, പക്ഷേ എന്റെ അടുത്ത് അത് നടക്കില്ല. മുന്നിൽ വന്ന ആളെ കണ്ട് വാണ്ടയും പിയാട്രോയും ഞെട്ടിപ്പോയി. അത് മനുഷ്യനായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വാണ്ടയ്ക്ക് അവന്റെ മൈൻഡിൽ കയറാൻ സാധിക്കാത്തത്. അത് അൾട്രോൺ ആയിരുന്നു. അൾട്രോണിന്റെ പുതിയ രൂപം. അൾട്രോൺ തുടരുന്നു, നിങ്ങളുടെ പവറുകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിരക്കാളുകളുടെ മനസ്സിലേക്ക് കയറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും ടോണി സ്റ്റാർക്കിന്റെ കയ്യിൽ സെപ്റ്റർ നീ കൊടുത്തുവിട്ടത്. ആ സെപ്റ്റർ മൂലം ഞാൻ ഉണ്ടാവുമെന്ന് നീ നേരത്തെ അറിഞ്ഞിരുന്നല്ലേ? അല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടല്ല സ്റ്റാർക്കിന് ആ സെപ്റ്റർ കൊടുത്തത്. സ്റ്റാർക്കിന്റെ ഉള്ളിലെ ഭയം ഞാൻ കണ്ടു. ആ സെപ്റ്റർ കൊണ്ടുപോവുകയാണെങ്കിൽ സ്റ്റാർക്ക് അവന് വേണ്ടി തന്നെയുള്ള കുഴി വെട്ടുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ആ സെപ്റ്റർ എടുക്കാൻ ഞാൻ സ്റ്റാർക്കിന് അനുവദിച്ചത്. ആർക്കും ഭയം ഇഷ്ടമല്ല, പക്ഷേ എല്ലാവരുടെയും ഭയം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. എല്ലാവർക്കും ലോകത്തിന്റെ സമാധാനമാണ് വേണ്ടത്. എന്നിട്ട് മനുഷ്യർ തന്നെ യുദ്ധത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ മനുഷ്യരുടെ സമാധാനം ഇല്ലാതാക്കുന്നത് മനുഷ്യർ തന്നെയാണ്. എന്റെ ലക്ഷ്യം അവഞ്ചേഴ്സിനെ നശിപ്പിക്കുക എന്നതാണ്. ആ അതുമാത്രമല്ല, കൂടെ ലോകത്തിന്റെ സമാധാനവും. ലോകത്തിന്റെ സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോകത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്നത് അവഞ്ചേഴ്സ് ആണെങ്കിൽ ആദ്യം അവരെയാണ് നശിപ്പിക്കേണ്ടത്. വീണ്ടും ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് വാണ്ട അവിടെയുള്ള കാര്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്നത്. അവിടെ അൾട്രോൺ മാത്രമല്ല, അൾട്രോണിന് സ്വന്തമായി ഒരു പട തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അൾട്രോൺ പറയുന്നു, ഞാനൊരു സേനയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവഞ്ചേഴ്സിനില്ലാത്ത ഒരു കാര്യം എനിക്കുണ്ട്, ഒത്തൊരുമ. അവഞ്ചേഴ്സ് ഒരിക്കലും തമ്മിൽ തമ്മിൽ യോജിക്കാറില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേയില്ല. ഞാൻ നിങ്ങളെ തേടി വന്നതിനും ഒരു കാരണമുണ്ട്. നമ്മളുടെ ലക്ഷ്യങ്ങളും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്കും അവഞ്ചേഴ്സിനെ അല്ല, അവഞ്ചേഴ്സിൽ ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, കാരണം നിങ്ങളുടെ. അൾട്രോണിന് അത് പറയേണ്ടി വന്നില്ല. വളരെ വിഷമത്തോടെയാണെങ്കിലും പിയാട്രോ തന്നെ അത് പറയുകയാണ്. അന്ന് ഞങ്ങൾക്ക് 10 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ താമസിച്ച ബിൽഡിങ്ങിന്റെ ഏറ്റവും അടിയിലെ നിലയിൽ ഒരു ബോംബ് പൊട്ടി. അത് കാരണം ഞങ്ങൾ നിന്നിരുന്ന നിലയിൽ ഒരു വലിയ ദ്വാരമുണ്ടായി. ഞങ്ങളുടെ അച്ഛനും അമ്മയും അതിലൂടെ താഴേക്ക് വീണുപോയി. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വെറും 10 വയസ്സുള്ള 2 കുട്ടികൾ. ഞാൻ ഇവളെ എന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും വളരെ പേടിച്ചാണ് ഇരുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് വെറും 3 അടി അകലെ മറ്റൊരു ബോംബ് വന്ന് വീണു. ഞങ്ങൾ മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ആ ബോംബ് അന്ന് പൊട്ടിയില്ല. ആ ബോംബിന്റെ ഒരു വശത്ത് ഒരു പേരെഴുതിയിട്ടുണ്ടായിരുന്നു, സ്റ്റാർക്ക്. ആ ബോംബ് അന്ന് പൊട്ടിയില്ല. ഓരോ വട്ടം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും അത് പൊട്ടും പൊട്ടും എന്ന് പേടിച്ച് ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു. പക്ഷേ ആ ബോംബ് പൊട്ടിയില്ല. ഞങ്ങൾ വീണ്ടും കുറച്ചു ദിവസം വെയിറ്റ് ചെയ്തു, സ്റ്റാർക്ക് ഞങ്ങൾ വന്ന് കൊല്ലാൻ വേണ്ടി. പക്ഷേ ഞങ്ങളെ കൊല്ലാൻ ആരും വന്നില്ല. സ്റ്റാർക്ക് ഞങ്ങളെ അനാഥരാക്കി. അപ്പോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് പിയാട്രോയും വാണ്ടയും അവഞ്ചേഴ്സിനെതിരായി നിൽക്കുന്നത്. അതിന്റെ കാരണം പണ്ട് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ഒരു ബോംബ് കാരണമാണ് അവരുടെ അച്ഛനും അമ്മയും നശിച്ചത്, അവരുടെ കുടുംബം ഇല്ലാതായത്. അതാണ് അവരുടെ ഉള്ളിലെ പക. നിങ്ങൾ രണ്ടുപേരും മാത്രം സ്ട്രക്കറിന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർക്കിനോട് പകരം ചോദിക്കാൻ ഞാൻ സഹായിക്കാം. പക്ഷേ സ്റ്റാർക്കിനോട് പകരം ചോദിക്കുന്നതിന് മുൻപ് നമ്മൾക്ക് അവഞ്ചേഴ്സിനെ ഇല്ലാതാക്കണം. അവഞ്ചേഴ്സിനെ
തമ്മിൽ തെറ്റിക്കണം. അതിനാദ്യം നീ അവരുടെ മനസ്സിനുള്ളിൽ കയറി അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവരുടെ ഭയങ്ങളെ പുറത്തെടുത്തവരെ തോൽപ്പിക്കണം. അതായത് വാൻഡയോടാണ് അൾട്രോൺ ഈ കാര്യം പറയുന്നത്. എന്തായിരിക്കും ഇവർ മൂന്നുപേരുടെയും പ്ലാൻ? എങ്ങനെയാണ് ഇവർ അവഞ്ചേഴ്സിനെ തമ്മിൽ തെറ്റിക്കാൻ പോകുന്നത്? അത് കണ്ടറിയേണ്ടി വരും. ഈ സമയത്ത് സ്റ്റാർക്ക് ടവറിൽ ഏജന്റ് മരിയ ഹിൽ ക്യാപ്റ്റനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുറെ റോബോട്ടുകൾ ചേർന്ന് ആയുധങ്ങളും മറ്റ് സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. മാത്രമല്ല അവരെ സഹായിക്കാൻ വാൻഡ മാക്സിമോഫും പിയാട്രോ മാക്സിമോഫും കൂടെയുണ്ട്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഏജന്റ് മരിയ ഹില്ലിന് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് ആരോടോ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ബാർട്ടനോട് അതാരാണെന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. ബാർട്ടൻ പറയുന്നു അത് ഗേൾഫ്രണ്ട് ആണെന്ന്. പെട്ടെന്നാണ് അവഞ്ചേഴ്സിനെ ഞെട്ടിക്കുന്ന ഒരു സന്ദേശം അൾട്രോൺ അവർക്ക് അയക്കുന്നത്. അൾട്രോൺ വോൺ സ്ട്രക്കറിനെ കൊന്നു കളഞ്ഞു. അയാളെ കൊന്ന് അടുത്ത് പീസ് എന്നെഴുതിയ ഫോട്ടോയാണ് അവഞ്ചേഴ്സിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. പീസ്, സമാധാനം. പക്ഷെ അവഞ്ചേഴ്സിന് മനസ്സിലായി അത് അൾട്രോണിന്റെ എന്തോ ഒരു പ്ലാൻ ആണ്. കാരണം സമാധാനം എന്ന സന്ദേശം ഓൾറെഡി അവരോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വീണ്ടും എന്തിനാണ് വോൺ സ്ട്രക്കറിനെ കൊന്ന് സമാധാനം എന്ന സന്ദേശം അവഞ്ചേഴ്സിന് അയക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ വോൺ സ്ട്രക്കറിനെ കൊന്നതിന് കാരണം വോൺ സ്ട്രക്കറിൽ നിന്ന് അവഞ്ചേഴ്സ് അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. അത് വോൺ സ്ട്രക്കർ ആരോടും പറയാതിരിക്കാനായിരിക്കണം അൾട്രോൺ വോൺ സ്ട്രക്കറിനെ കൊന്നത്. ഈ കാര്യം അവഞ്ചേഴ്സ് മനസ്സിലാക്കുന്നു. എന്തായിരിക്കും ആ രഹസ്യം? അതറിയാൻ വേണ്ടി വോൺ സ്ട്രക്കറിനെ പിടിച്ചെടുത്തപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഇവരെടുത്ത ഫയലുകളൊക്കെ ഉണ്ടല്ലോ, അത് അവഞ്ചേഴ്സ് പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഫയലിലെ ഒരു മുഖം ടോണിക്ക് വളരെ പരിചയമുള്ള പോലെ തോന്നി. ടോണി പറയുന്നു, ഹേയ് വൺ മിനിറ്റ്, ആ ഫോട്ടോ നോക്കട്ടെ. ഇയാളെ എനിക്കറിയാം. യുലിസിസ് ക്ലോ എന്നാണ് അവന്റെ പേര്. നിയമത്തിനെതിരായ ആയുധങ്ങൾ വിൽക്കലാണ് ഇവന്റെ പണി. ഞങ്ങൾ തമ്മിൽ പണ്ട്. പെട്ടെന്ന് ക്യാപ്റ്റൻ കലിപ്പിച്ച് ഒരു നോട്ടം നോക്കുകയാണ്. ടോണിക്ക് ഇത് തന്നെയായിരുന്നു പണി എന്നാണ് ക്യാപ്റ്റൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിനും നിയമത്തിനും എതിരായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിലും ക്യാപ്റ്റൻ ഇഷ്ടമല്ല. ടോണി പറയുന്നു, എന്നെ നോക്കണ്ട ക്യാപ്റ്റൻ, ഇങ്ങനെ ഒരാളെ എനിക്കറിയാമെന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇയാളുമായിട്ട് ആയുധ കച്ചവടമൊന്നും നടത്തിയിട്ടില്ല. ഈ വ്യവസായം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനെ പറ്റി ഇയാളെപ്പോഴും പറയുമായിരുന്നു. തോർ അയാളുടെ ഫോട്ടോ നോക്കിയപ്പോ അയാളുടെ കഴുത്തിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ടാറ്റു കാണുകയാണ്. ബ്രൂസ് ബാനർ ആ ടാറ്റുവിന്റെ അർത്ഥം അറിയാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ബ്രൂസ് പറയുന്നു, ഞാൻ ഈ ടാറ്റു സെർച്ച് ചെയ്ത് നോക്കി, ഇത് ഒരു ആഫ്രിക്കൻ ഭാഷയാണ്. ഈ ടാറ്റുവിന്റെ അർത്ഥം കള്ളൻ എന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഭാഷ വക്കാൻഡയിലെയാണ്. വക്കാൻഡ, ആ പേര് നിങ്ങളിൽ പലരും ഓൾറെഡി കേട്ടു കാണും. ടോണിക്കും ക്യാപ്റ്റനും കാര്യം മനസ്സിലായി. അതെത്രത്തോളം അപകടകരമാവുമെന്നും അവർക്ക് മനസ്സിലായി. ബ്രൂസ് ചോദിക്കുന്നു, ഹലോ ഒരു മിനിറ്റ്, നിങ്ങൾ എന്താണ് പേടിക്കുന്നത്? എന്താണ് ഇയാൾ വക്കാൻഡയിൽ നിന്ന് കടത്തുന്നത്? എനിക്ക് മനസ്സിലായില്ല. ടോണി ക്യാപ്റ്റന്റെ ഷീൽഡ് നോക്കി പറയുന്നു, അയാൾ കടത്തുന്നത് ഭൂമിയിലെ ഏറ്റവും കട്ടി കൂടിയ ലോഹമാണ്, വൈബ്രേനിയം. ഇനി അവഞ്ചേഴ്സിന്റെ ലക്ഷ്യം യുലിസിസ് ക്ലോ എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. ഹോട്ട് സ്റ്റാർക്ക് ആദ്യമായി ക്യാപ്റ്റന് വൈബ്രേനിയം ഷീൽഡ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഭൂമിയിൽ ആകെ കൂടി കിട്ടുന്ന വൈബ്രേനിയം വെച്ചാണ് ഈ ഷീൽഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. വക്കാൻഡ എന്ന് പറയുന്ന സ്ഥലത്ത് വൈബ്രേനിയത്തിന്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. അവിടെ നിന്നാണ് യുലിസിസ് ക്ലോ എന്ന് പറയുന്ന ആൾ വൈബ്രേനിയം കടത്തുന്നത്. ആഫ്രിക്കൻ തീരത്തുള്ള ഒരു കപ്പലാണ് നമ്മൾ കാണുന്നത്. ആ കപ്പലിലാണ് യുലിസിസ് ക്ലോ ഉള്ളത്. പക്ഷേ അവഞ്ചേഴ്സ് അയാളെ തേടി വരുന്നതിന് മുൻപ് വേറെ മൂന്ന് പേർ അയാളെ കണ്ടെത്തി. അൾട്രോണും വാൻഡയും പിയാട്രോയും. അൾട്രോൺ അവിടെ ചെന്ന് യുലിസിസിനെ ഭയപ്പെടുത്തി വൈബ്രേനിയം എടുക്കാൻ പറയുന്നു. യുലിസിസ് വൈബ്രേനിയം എടുത്ത് അൾട്രോണിന് കൊടുക്കുകയാണ്. അൾട്രോൺ പറയുന്നു, ഞാൻ എന്റെ കൊട്ടാരം പണിയാൻ പോകുന്നത്. അത് ശരി, പക്ഷേ ഈ വൈബ്രേനിയം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വില പിടിച്ച സാധനമാണ്. ഇതെനിക്ക് വാങ്ങാൻ ഒരുപാട് കോടികൾ ചെലവായിട്ടുണ്ട്. നിങ്ങളിത് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കത് വലിയ നഷ്ടമായിരിക്കും. പക്ഷെ അൾട്രോൺ അത്ര മോശമാണെന്നും ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ യുലിസിസിന് വേണ്ടതിനേക്കാൾ കൂടുതൽ കോടി രൂപ വെറും നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അൾട്രോണിന് എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിക്കരുത്. അൾട്രോൺ ഏതെങ്കിലുമൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ബാങ്കുകളുടെ പാസ്വേഡുകൾ നശിപ്പിച്ച് അതിലുള്ള പൈസ എടുത്ത് യുലിസിസിന് കൊടുത്തു കാണും. തന്റെ അക്കൗണ്ടിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപ കണ്ട് യുലിസിസിന് സന്തോഷമായി. അതിനോടൊപ്പം തന്നെ അത്ഭുതവും. അൾട്രോൺ പറയുന്നു, എല്ലാവർക്കും പണമാണ് വേണ്ടത്. അതുകൊണ്ട് പണത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും കടം പറയുന്നില്ല. ഞാൻ പറയാറുള്ളത് പോലെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒരുപോലെ സമ്പന്നരാക്കി വെച്ചാൽ, അവർക്ക് ആവശ്യത്തിനുള്ള പണം വാരിയെറിഞ്ഞാൽ ഭാവിയിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാവും ആരാണ് ശരിക്കുള്ള ശത്രു എന്നും ആരാണ് ശരിക്കുള്ള സുഹൃത്ത് എന്നും. ഇങ്ങനെ ഒരു കാര്യം പറയാറുള്ളത് ടോണി സ്റ്റാർക്ക് ആണ് എന്നുള്ള കാര്യം യുലിസിസ് ക്ലോക്ക് ഓർമ്മ വരികയാണ്. അയാൾ പറയുന്നു,
സ്റ്റാർക്ക്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ വാചകം ഞാൻ കേട്ടിട്ടുള്ളത് ടോണി സ്റ്റാർക്ക് പറയുമ്പോഴാണ്. നീ ടോണി സ്റ്റാർക്കിന്റെ ആളാണല്ലേ, അൾട്രോണിന് ദേഷ്യം വരികയാണ്. അൾട്രോൺ പെട്ടെന്ന് യുലസിന്റെ ഒരു കൈയെടുത്ത് മുകളിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോട് പറയുന്നു, എന്ത് സ്റ്റാർക്കിന്റെ ആളോ, എന്നെ കണ്ടിട്ട് ടോണി സ്റ്റാർക്കിന്റെ കളിപ്പാട്ടം പോലെയാണോ നിനക്ക് തോന്നിയത്? എന്നെ കണ്ടിട്ട് നിനക്ക് അയൺമാനെ പോലെ തോന്നുന്നുണ്ടോ? ടോണി എന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് അൾട്രോൺ യുലിസിന്റെ ആ കൈ വെട്ടി മാറ്റുകയാണ്. എന്നിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ അൾട്രോൺ പറയുന്നു, സോറി, ഐ ആം റിയലി സോറി. ഒരു കൈയല്ലേ, അത് പോട്ടെ, പിന്നെ ഇനി എന്നെ സ്റ്റാർക്കുമായി കമ്പയർ ചെയ്യരുത്, അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് യുലിസിനെ അൾട്രോൺ ചവിട്ടി തെറിപ്പിക്കുകയാണ്. എവിടെ ചെന്നാലും സ്റ്റാർക്ക് സ്റ്റാർക്ക് സ്റ്റാർക്ക്. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. മോനെ, നിന്റെ അച്ഛൻ വന്നിരിക്കുകയാണ്. അച്ഛന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കരുത്. അത് ടോണി സ്റ്റാർക്ക് ആയിരുന്നു. കൂടെ എല്ലാ അവഞ്ചേഴ്സും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വൈകിപ്പോയെന്ന് മാത്രം. അൾട്രോൺ പറയുന്നു, അച്ഛനായാലും വേണ്ടി വന്നാൽ വേദനിപ്പിക്കും. പിയാട്രോ പറയുന്നു, മിസ്റ്റർ സ്റ്റാർക്ക്, അങ്ങനെ അവസാനം നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ വാണ്ടയോടും പിയാട്രോയോടും പറയുന്നു, നോക്കു കുട്ടികളെ, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്കിനിയും ഇതിൽ നിന്ന് പിന്മാറാനുള്ള സമയമുണ്ട്. പക്ഷേ വാണ്ടയ്ക്കും പിയാട്രോയ്ക്കും അവഞ്ചേഴ്സിനോട് വെറുപ്പ് തന്നെയായിരുന്നു. അൾട്രോൺ പറയുന്നു, ക്യാപ്റ്റൻ അമേരിക്ക, ദൈവത്തിന്റെ മുന്നിൽ എല്ലാം തികഞ്ഞ മനുഷ്യൻ, സത്യസന്ധൻ, നീതിമാൻ, എന്നെന്നും യുദ്ധം ഒഴിവാക്കി ജീവിക്കാമെന്ന് കരുതി നടക്കുന്നവൻ, ക്യാപ്റ്റനെ പോലെ ഒരു മനുഷ്യനുണ്ട് എന്ന് പറയുന്നത് തന്നെ എന്റെ തല കറക്കുകയാണ്. പെട്ടെന്നാണ് ടോണി വൈബ്രേനിയം ശ്രദ്ധിക്കുന്നത്. എന്തിനാണ് വൈബ്രേനിയം എന്ന് ടോണി അൾട്രോണോട് ചോദിക്കുന്നു. അൾട്രോൺ പറയുന്നു, എന്തിനാണ് എനിക്ക് വൈബ്രേനിയം എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അത് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞുതരാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. എനിക്ക് നിങ്ങളെ കൊല്ലണം. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അൾട്രോൺ അയൺമാനെ ആക്രമിക്കുകയാണ്. താഴെ വീണ ടോണി ഒന്നും നോക്കിയില്ല. താൻ കാരണമുണ്ടായ പ്രശ്നമാണല്ലോ, അപ്പൊ ഏത് തരത്തിലും അത് തടയാൻ താൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ടോണി ഉടനെ തന്നെ അൾട്രോണിന്റെ മേലേക്ക് പാഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ ഫൈറ്റ് നടക്കുന്നത് അൾട്രോണും അയൺമാനും അതിന്റെ കൂടെ പിയാട്രോയും വാണ്ടയും ബാക്കിയുള്ള അവഞ്ചേഴ്സും. ഇതിന്റെ ഇടയ്ക്ക് കൈപോയ യുലിസിസ് ക്ലോയിനും ദേഷ്യം വരുന്നു. അവിടെയുള്ള എല്ലാവരെയും തീർത്തോളാൻ അയാൾ തന്റെ ആളുകളോട് പറയുകയാണ്. അവഞ്ചേഴ്സ് എല്ലാവരും കൂടി ബാക്കിയുള്ളവരെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പിയാട്രോ തന്റെ സൂപ്പർ സ്പീഡ് ഉപയോഗിച്ച് എല്ലാവരെയും ഒറ്റയ്ക്ക് അടിച്ചിടാൻ നോക്കുന്നു. And watch me weep. I love everything. Fire spreading all around my room. My world's so bright. It's hard to breathe, but that's alright. Hush. അതിന്റെ ഇടയ്ക്ക് രണ്ടു വട്ടം പിയാട്രോയ്ക്ക് അബദ്ധങ്ങൾ പറ്റി. ഒരു വട്ടം തോറിന്റെ ഹാമറിൽ കയറി പിടിച്ച് പിയാട്രോ തെറിച്ചുപോയി. രണ്ടാമത്തെ വട്ടം ക്യാപ്റ്റൻ തന്നെ പിയാട്രോയെ ഷീൽഡിനടിച്ചിട്ടു. എന്നിട്ട് ക്യാപ്റ്റൻ, സ്റ്റേ ഡൗൺ കിഡ് എന്നാണ് പറയുന്നത്, അതായത് അടങ്ങിയിരിക്കണം മോനെ എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വാണ്ട അവളുടെ കളി തുടങ്ങി. വാണ്ട ആദ്യം തോറിന്റെ മനസ്സിലേക്കാണ് കയറുന്നത്. വാണ്ട തന്നെ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോറിന് മനസ്സിലായി. തോർ ക്യാപ്റ്റനെ ആ കാര്യം അറിയിക്കുകയാണ്. ക്യാപ്റ്റൻ, ആ പെണ്ണ് എന്നെ എന്തോ ചെയ്യാൻ നോക്കി, പക്ഷെ ഭാഗ്യത്തിന് ഞാൻ ഭൂമിയിലെ മനുഷ്യരെക്കാൾ ശക്തനാണ്, അതുകൊണ്ട് എന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ അവൾക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് തോർ കടന്നു ചെല്ലുന്നത് അസ്ഗാർഡിലേക്കാണ്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? തോറിന്റെ മനസ്സിനെ വരെ വാണ്ടയ്ക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. തോറിനൊന്നും മനസ്സിലായില്ല താൻ എങ്ങനെയാണ് പെട്ടെന്ന് അസ്ഗാർഡിൽ എത്തിയത്. അവിടെ അസ്ഗാർഡിൽ ഒരുപാട് പേർ നിൽക്കുന്നുണ്ട്, കൂടെ ഹൈംദാലും നിൽക്കുന്നുണ്ട്. ഹൈംദാലിന്റെ കണ്ണിന്റെ നിറമൊക്കെ മാറിയിരിക്കുകയാണ്. എന്താ ഇതൊക്കെ എന്ന് ഹൈംദാലിനോട് തോർ ചോദിക്കുന്നു. ഹൈംദാൽ പറയുന്നു, തോർ ഓഡിൻസൺ, നീ തിരിച്ചു വന്നു അല്ലേ, എന്തിനാണ് വന്നത്? ഞങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കാനാണോ? നിന്റെ ശക്തി നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല തോർ, നിന്റെ ശക്തി കാരണമാണ്
അസ്ഗാർഡും ഞങ്ങളും എല്ലാം നശിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഹൈന്ദാൽ തോറിന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. തോറിനിതൊന്നും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് തോറിന്റെ മനസ്സിൽ എന്തൊക്കെയോ മിന്നിമായുകയാണ്. ആറ് ഇൻഫിനിറ്റി സ്റ്റോണുകൾ അതൊത്തു ചേരാൻ പോവുകയാണ്. പുതിയതായി ആരോ ഒരാൾ ഉണ്ടാവാൻ പോവുകയാണ്. മാത്രമല്ല തന്റെ ശക്തി കാരണം അസ്ഗാർഡിലുള്ളവർ നശിക്കുന്നതും തോർ കാണുന്നു. ഇതൊക്കെ തോറിന്റെ തോന്നലുകളാണ്. വേണ്ട തോറിന്റെ മനസ്സിലുണ്ടാക്കുന്ന തോന്നലുകൾ, തോറിന്റെ മനസ്സിലെ പേടികളും കാര്യങ്ങളുമാണ് തോറിനെ കൊണ്ട് വേണ്ട കാണിക്കുന്നത്. ഇതേപോലെ തന്നെ പിയാട്രോയുടെ സഹായത്തോടെ ക്യാപ്റ്റനെയും നതാഷയെയും വേണ്ട മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. ക്യാപ്റ്റൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ അന്ന് പെഗ്ഗിയോട് പറഞ്ഞുറപ്പിച്ചിരുന്ന ഡാൻസ്. യുദ്ധമെല്ലാം കഴിഞ്ഞിട്ടുള്ള ആഘോഷരാവ്, അതിൽ പങ്കെടുക്കാൻ ക്യാപ്റ്റന് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ക്യാപ്റ്റൻ അവിടെ പോയി നിൽക്കുകയാണ്. ഇതെല്ലാം മനസ്സിൽ നടക്കുന്ന കളികളാണ്, എല്ലാവരും ആഘോഷത്തിലാണ്. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു കൈ ക്യാപ്റ്റനെ തൊടുകയാണ്. അത് ക്യാപ്റ്റന്റെ പ്രിയപ്പെട്ട പെഗ്ഗിയായിരുന്നു. പെഗ്ഗി പറയുന്നു, ക്യാപ്റ്റൻ യുദ്ധമെല്ലാം കഴിഞ്ഞു, എല്ലാവരും സമാധാനത്തിലാണ്, ഇത് സന്തോഷിക്കാനുള്ള അവസരമാണ്. ക്യാപ്റ്റൻ ചിന്തകൾ മാറ്റിവെച്ച് എന്റെ കൂടെ വരൂ. പെട്ടെന്ന് എല്ലാം മാഞ്ഞുപോയി. ക്യാപ്റ്റനും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് നതാഷ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ നതാഷയുടെ എന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന പണ്ടത്തെ കാലമാണ്. നതാഷയുടെ ട്രെയിനിങ് കാലഘട്ടം. അവളെ ഒരു നല്ല പോരാളിയാക്കാൻ വേണ്ടി വളരെ കഠിനമായി പരിശീലിപ്പിക്കുന്നതും അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആളുകളെ കൊല്ലിക്കുന്നതും അവളെ നല്ലൊരു പോരാളിയാക്കാൻ വേണ്ടി പലതരം സർജറികൾക്ക് കൊണ്ടുപോകുന്നതുമാണ് നതാഷ കാണുന്നത്. അങ്ങനെ തോറും ക്യാപ്റ്റനും നതാഷയും ഇപ്പോ വേണ്ടയുടെ കൺട്രോളിലാണ്. അടുത്തതായിട്ട് വേണ്ട ചെല്ലുന്നത് അവിടെ അമ്പു വിട്ട് നിന്നിരുന്ന ബാർട്ടന്റെ മൈൻഡിൽ കയറാനാണ്. പക്ഷേ ബാർട്ടൻ അത് നേരത്തെ മനസ്സിലാക്കി. ബാർട്ടൻ തന്റെ കയ്യിലുള്ള ഷോക്ക് അടിപ്പിക്കുന്ന ഒരു അമ്പെടുത്ത് വേണ്ടയുടെ നെറ്റിയിലേക്ക് വെക്കുകയാണ്. വേണ്ട കുറച്ചു നേരം ഷോക്ക് അടിച്ചു നിൽക്കുകയാണ്. ബാർട്ടൻ പറയുന്നു, എടി മോളെ, കുറച്ചു നാൾ മുമ്പ് ലോക്കി എന്ന് പറയുന്ന ഒരുത്തൻ എന്റെ മൈൻഡിൽ കയറി കളിച്ചതാണ്, ഇനി എനിക്കതിന് വയ്യ. പെട്ടെന്ന് പിയാട്രോ വന്ന് ബാർട്ടനെ അടിച്ചിട്ട് വേണ്ടയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ടോണി അൾട്രോണിനെ ഒരു തരത്തിൽ അടിച്ചു നിലത്തിടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അൾട്രോൺ നീ വൈബ്രേനിയം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അത് പറയാതെ നിന്നെ ഞാൻ എവിടേക്കും വിടില്ല. അൾട്രോൺ പറയുന്നു, വൈബ്രേനിയം എത്തേണ്ടയിടത്തെത്തും, പിന്നെ എനിക്കൊരു ശരീരം മാത്രമല്ലല്ലോ ഉള്ളത്, അതുകൊണ്ട് ഞാനും അവിടെ എത്തും. പക്ഷേ ടോണി സ്റ്റാർക്ക്, നീ ഇപ്പോൾ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, ഡോക്ടർ ബ്രൂസ് ബാനറിന്റെ അടുത്ത്. ടോണി പെട്ടെന്ന് തന്നെ അൾട്രോണിനെ നശിപ്പിക്കുന്നു. ഈ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അൾട്രോൺ ഒരു പ്രോഗ്രാമാണ്. അൾട്രോണിന് ഏത് റോബോട്ട് ബോഡിയിൽ വേണമെങ്കിലും കയറാം. അതുകൊണ്ട് എത്ര റോബോട്ട്സിനെ നശിപ്പിച്ചാലും പ്രോഗ്രാം നശിപ്പിക്കുന്നത് വരെ അൾട്രോൺ മരിക്കുന്നില്ല. എന്താണ് ബ്രൂസ് ബാനറിന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് അൾട്രോൺ പറഞ്ഞത്? കാരണം നിങ്ങൾക്കറിയാമല്ലോ, അവഞ്ചേഴ്സിനെ തമ്മിൽ തെറ്റിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഹൾക്കിനെ പുറത്തെത്തിക്കുക എന്നതാണ്. അത് തന്നെയാണ് വേണ്ട ചെയ്യുന്നത്. വേണ്ടയും പിയാട്രോയും കൂടി പോകുന്നത് ഡോക്ടർ ബ്രൂസ് ബാനറിന്റെ അടുത്തേക്കാണ്. വേണ്ട ബ്രൂസിന്റെ താളം തെറ്റിക്കുന്നു. ബ്രൂസ് ഭ്രാന്ത് പിടിച്ച ഹൾക്കാണ്. എന്നാൽ ഈ വട്ടം ബ്രൂസ് ചുമ്മാ ഹൾക്കാവുക മാത്രമല്ല ചെയ്തത്, ഹൾക്കായി കഴിഞ്ഞ ബ്രൂസിനെ തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. തികച്ചും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഹൾക്ക്. നഗരം മുഴുവൻ ഹൾക്ക് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോണിക്ക് മനസ്സിലായി വെറോണിക്കയെ പുറത്തിറക്കാൻ സമയമായെന്ന്. വെറോണിക്ക എന്ന് പറയുന്നത് നതാഷയുടെ പോലെ ഒരു പെണ്ണൊന്നുമല്ല. വെറോണിക്ക എന്ന് പറയുന്നത് ടോണി സ്റ്റാർക്കിന്റെ ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഒരു ഡിവൈസാണ്. ഈ വെറോണിക്കയെ ഉണ്ടാക്കിയ കാര്യം ഡോക്ടർ ബ്രൂസ് ബാനറും ടോണിയും കൂടി സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടു. അവർ രണ്ടുപേരും കൂടിയാണ് വെറോണിക്കയെ ഉണ്ടാക്കിയത്. എന്തിനാണ് ഉണ്ടാക്കിയത്? എന്നെങ്കിലും ഹൾക്ക് ഇതുപോലെ ഭ്രാന്തനായി മാറുകയാണെങ്കിൽ, ഹൾക്കിനെ തടയാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ പുറത്തിറക്കാനുള്ള മാരക ഐറ്റമാണ് വെറോണിക്ക. വെറോണിക്ക എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൾക്കിനെ പൂട്ടാനുള്ള അയൺമാന്റെ പുതിയ സ്യൂട്ടായിട്ടുള്ള Mark 44 അല്ലെങ്കിൽ ഹൾക്ക് ബസ്റ്റർ എന്ന് പറയുന്ന കൊലകൊല്ലി സ്യൂട്ടിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതായത് ഹൾക്കിനെ പൂട്ടാനുള്ള ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം ഹൾക്ക് അടിച്ച് പൊളിക്കുകയാണെങ്കിൽ ഉടനെ അതുപോലെ മറ്റൊരു ഭാഗം വെറോണിക്ക എത്തിച്ചു കൊടുക്കും. ഇതാണ് വെറോണിക്ക ചെയ്യുന്നത്. അപ്പോൾ ടോണിയുടെ പുതിയ ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടിനെ ഹൾക്ക് എത്രയൊക്കെ പഞ്ഞിക്കിടാൻ ശ്രമിച്ചാലും പോയ ഭാഗങ്ങൾക്ക് പകരമായി പുതിയ ഭാഗങ്ങൾ വെറോണിക്ക എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ടോണിയുടെ പ്ലാൻ. ആക്ച്വലി ഇത് ഡോക്ടർ ബ്രൂസ് ബാനറിന്റെ കൂടെ പ്ലാൻ ആണ്. നഗരത്തിന്റെ മധ്യത്തിൽ ചെന്ന് എല്ലാവരെയും അടിച്ചു തെറിപ്പിച്ച് എല്ലാം തകർത്തുകൊണ്ടിരുന്ന ഹൾക്കിന്റെ മുന്നിലേക്ക് ഒരു വമ്പൻ കൊലകൊല്ലി ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടിൽ അയൺമാൻ വന്നിറങ്ങുകയാണ്. എനിക്ക് MCU-ൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റുകളിൽ ഒന്നാണിത്.
ഹൾക്കിനോട് പലവട്ടം ടോണി പറഞ്ഞു അടങ്ങിയിരിക്കെ സമാധാനപ്പെടു എന്ന്. പക്ഷെ സാധാരണ ഹൾക്ക് പോലും അത് കേൾക്കില്ല. എന്നിട്ടാണ് ഭ്രാന്ത് പിടിച്ച ഹൾക്ക്. ഹൾക്ക് ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടിന്റെ കൈയൊക്കെ എടുത്ത് തകർത്തെറിഞ്ഞു. പക്ഷെ ഒരു കൈ പോകുമ്പോൾ മറ്റൊരു കൈ വെറോണിക്ക് എത്തിച്ചു കൊടുക്കും, ഒരു കാല് പോകുമ്പോൾ മറ്റൊരു കാൽ വെറോണിക്ക് എത്തിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മെക്കാനിസം. ഹൾക്കിനെ ബോധം കെടുത്താൻ പറ്റിയ വാതക ഗ്യാസുകളൊക്കെ ഈ ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഹൾക്കിനെ ഒരുപാട് തവണ ഇടിച്ചു നോക്കി, അടിച്ചു നോക്കി, വാരി പിടിച്ച് അലക്കി നോക്കി, ചവിട്ടി എറിഞ്ഞു നോക്കി, ഇതൊക്കെ ചെയ്തിട്ടും ഹൾക്കിനൊരു കുലുക്കവും ഇല്ല. അവസാനം ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി ടോണി ഹൾക്കിനെ എടുത്തുകൊണ്ട് ദൂരേക്ക് പറക്കുകയാണ്. അങ്ങനെ അവിടെ പണി നടന്നുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ടോണി കാണുകയാണ്. അതിന്റെ ഉള്ളിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ടോണി ഒരു കാര്യം ചെയ്യുകയാണ്. ആ ബിൽഡിംഗിന്റെ വില ഞാൻ കൊടുത്തോളം എന്ന് പറഞ്ഞ് ടോണി ഹൾക്കിനെ എടുത്ത് ആ ബിൽഡിംഗിലേക്ക് ഇടിച്ചിറങ്ങുകയാണ്. അങ്ങനെ ആ ബിൽഡിംഗ് മുഴുവനായി പൊളിഞ്ഞു വീണു. ഹൾക്ക് ബോധം കെട്ട് കാണുമെന്നാണ് കരുതിയതെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു മാറ്റം ഉണ്ടായി. ഒരു നിമിഷം ഹൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടു. താൻ കാരണം എത്ര പേരാണ് ചോരയിൽ കുളിച്ച് നിൽക്കുന്നത്, എത്ര പേരാണ് ഭയപ്പെട്ട് ഓടുന്നത്, എത്ര പേരാണ് കഷ്ടപ്പെടുന്നത്, ഇതൊക്കെ കണ്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഹൾക്ക് ഒന്ന് ശാന്തനായി. ടോണി ആ അവസരം കളഞ്ഞില്ല. വീണ്ടും എനിക്കാൻ പോയ ഹൾക്കിന്റെ തലക്കിട്ട് ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് വെച്ച ഒരൊറ്റ ഇടി ഹൾക്കിന്റെ ബോധം പോയി. ഒരു നിമിഷം ശാന്തനായതുകൊണ്ടാണ് ഹൾക്കിനെ ഇടിച്ച് ബോധം കെടുത്താൻ പറ്റിയത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെയും ഇങ്ങനെയും ഒന്നും അടങ്ങുന്ന ഒരാളല്ല ഹൾക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവഞ്ചേഴ്സ് എല്ലാവരും വീണ്ടും ഒത്തുകൂടി. ബ്രൂസ് വളരെ വിഷമത്തിൽ ഇരിക്കുകയാണ്. ഇപ്പോ ജനങ്ങളുടെ മുന്നിൽ അവഞ്ചേഴ്സ് പരസ്പരം അടിയുണ്ടാക്കുന്ന കുറച്ച് പേർ മാത്രമാണ്. അവർക്കിപ്പോ അവഞ്ചേഴ്സിനെ ഭയമാണ്. പോലീസ് ബ്രൂസിനെ പിടിക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയത്ത് എന്തുകൊണ്ടും ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഏജന്റ് മാരിയ ഹിൽ ഇവരെ അറിയിക്കുന്നു. അൾട്രോണിന്റെ പ്ലാനിനെ പറ്റി അറിയുന്നത് വരെയും അൾട്രോണിനെ എങ്ങനെ തോൽപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നത് വരെയും തൽക്കാലം എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പക്ഷെ സേഫായി എങ്ങോട്ട് മാറി നിൽക്കും? പക്ഷെ ബാർട്ടന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ബാർട്ടൻ പറയുന്നു, എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയല്ലേ, വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോ. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ സുരക്ഷിതമായ ഒരു താവളത്തിലെത്തും, അല്ല വീട്ടിലെത്തും. അതെ, ബാർട്ടൻ അവഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നത് ബാർട്ടന്റെ വീട്ടിലേക്കാണ്. നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഒറ്റ നടുക്ക് ഒരു നല്ല കൊച്ചു വീട്. ആ വീട്ടിൽ ബാർട്ടൻ ഒറ്റയ്ക്കല്ല, അവിടെ ബാർട്ടന്റെ ഭാര്യയും മക്കളും അവഞ്ചേഴ്സിനെ കാത്തിരിക്കുകയാണ്. ബാർട്ടന് ഭാര്യയും കുടുംബവുമുള്ള കാര്യം നതാഷയ്ക്കും നിക് ഫ്യൂറിക്കും മാത്രമേ അറിയൂ. അങ്ങനെ അവർ ബാർട്ടന്റെ വീട്ടിലേക്ക് എത്തി. ഇനി എന്താണ് സംഭവിക്കുക? അൾട്രോൺ വൈബ്രേനിയം വെച്ച് എന്താണ് ചെയ്യുക? എന്താണ് അൾട്രോണിന്റെ പ്ലാൻ? എങ്ങനെയാണ് അവഞ്ചേഴ്സ് അൾട്രോണിനെ തോൽപ്പിക്കുക? ഇതൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല, വിളിച്ചു തന്നെയല്ലേ. താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുത്താ, പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പലവട്ടമായി നിങ്ങളോട് ഒരു കൃത്യസമയത്ത് ഇടാമെന്ന് പറഞ്ഞ് പറ്റിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ അത് പറ്റിക്കുന്നതല്ല. എനിക്ക് ഒരു എപ്പിസോഡ് ഉണ്ടാക്കാനായിട്ട് കുറഞ്ഞത് 7 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞ സമയത്ത് അപ്ലോഡ് ചെയ്യാറാവുമ്പോഴേക്കും കോപ്പിറൈറ്റ് അതിന്റെ പ്രശ്നങ്ങൾ തരും. അങ്ങനെ കോപ്പിറൈറ്റ് ബാൻ കിട്ടുന്ന വീഡിയോകളാണ് ഞാൻ ഇടാതിരിക്കാറ്. കോപ്പിറൈറ്റ് ബാൻ കിട്ടുന്ന വീഡിയോ ഇട്ടാൽ അത് യൂട്യൂബ് തന്നെ ബ്ലോക്ക് ചെയ്യും, ആർക്കും അത് കാണാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ആ സീനുകൾ എഡിറ്റ് ചെയ്യാനിരിക്കണം, എന്നിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണം. അപ്പോഴായിരിക്കും വീണ്ടും യൂട്യൂബ് പറയുന്നത്, നേരത്തെ സീനിലുണ്ടായിരുന്നു, അത് നിങ്ങൾ മാറ്റി, പക്ഷേ ഇപ്പോൾ വേറൊരു സീനിലും കോപ്പിറൈറ്റ് ഉണ്ട്, അപ്പോൾ അതും മാറ്റി വീണ്ടും അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ പല അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണ് അവസാനം കോപ്പിറൈറ്റ് ഇല്ലാതെ കാണാൻ പറ്റുന്ന, യൂട്യൂബ് ബാൻ ചെയ്യാത്ത ഒരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഇത്ര കോപ്പിറൈറ്റ് വരാൻ കാരണം ഞാനിങ്ങനെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഞാൻ സമയം മിക്കവാറും പറയില്ല, കാരണം പറഞ്ഞ സമയത്തിടാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്നായിരിക്കുമെന്ന് അറിയില്ല. അതുവരെ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.